നമസ്കാരം കൂട്ടുകാരെ, സജി ക്രിയേഷൻ ഫേസ്ബുക്ക് പേജിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്ത് ആദ്യത്തെ 6 ഓപ്ഷനുകൾ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്തുകൊണ്ട് സജി ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുകയുള്ളൂ. നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നാം സജി ക്രിയേഷൻസിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആപ്ലിക്കേഷനാണ്. ഈ ഒരു പേജിന്റെ ആരംഭഘട്ടത്തിൽ ഞങ്ങൾ ഫേസ്ബുക്കിന് സ്വന്തമായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ഫേസ് മാസ്ക് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വിവരണം കണ്ടതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ഒരു വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസിന് പകരം മറ്റു വ്യക്തികളുടെ ഫേസ് നമ്മുടെ മുഖത്തിലേക്ക് മാസ്കുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുവാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും. ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയ മൊബൈലുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ പെർമിഷൻ അലോ ചോദിക്കും. ഇവിടെ അലോ എന്ന് നൽകുക. തുടർന്ന് ആപ്ലിക്കേഷൻ ഓപ്പണായി ലഭിക്കുമ്പോൾ രണ്ട് ഓപ്ഷനുകളായിരിക്കും നമുക്കിവിടെ ലഭിക്കുക. ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ ഓപ്പണായി ലഭിക്കും. ആ ഒരു ക്യാമറയുടെ ഫോക്കസിനുള്ളിലായിട്ട് രണ്ട് വ്യക്തികളുടെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഭാര്യയുടെയോ കുട്ടികളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെയോ മുഖം, രണ്ട് വ്യക്തികളുടെ മുഖം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങൾക്കും നിങ്ങളുടെ മുഖം നിങ്ങളുടെ അടുത്തുള്ള വ്യക്തിക്കുമായിട്ട് മാറുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ച് വീഡിയോ നിർമ്മിക്കുവാനും ഫോട്ടോ എടുക്കുവാനൊക്കെ സാധിക്കും. ആ ഒരു ഓപ്ഷൻ തൽക്കാലം എനിക്ക് ചെക്ക് ചെയ്ത് കാണിക്കാൻ സാധിക്കില്ല, കാരണം ഞാനിപ്പോൾ റൂമിലായതുകൊണ്ട് സുഹൃത്തുക്കൾ ആരും അടുത്തില്ലാത്തത് കൊണ്ടും എനിക്ക് ആ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക, വളരെ മനോഹരമായൊരു ഓപ്ഷനാണത്. അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒത്തിരി മാസ്കുകൾ കീഴായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങളുടെ മുഖം നൽകിക്കൊണ്ട് കീഴേ കാണുന്ന ഒത്തിരി മാസ്കുകൾ നിങ്ങളുടെ മുഖത്തേക്ക് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മുകളിലായിട്ട് നോക്കുക, ഫോട്ടോ മാസ്ക് രണ്ട് ഓപ്ഷനുകൾ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോട്ടോ എന്നുള്ള ഓപ്ഷനാണ് നാം സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ പൂർണ്ണമായ രൂപങ്ങൾ മാറി നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ആ ഒരു ഛായ നമ്മുടെ മുഖത്തേക്ക് വരുത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒത്തിരി മാസ്കുകളാണ് നൽകിയിട്ടുള്ളത്. അബ്രഹാം ലിങ്കൺ, അതുപോലെ തന്നെ ഒബാമ, അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി മാസ്കുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഒബാമ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെ ഒരു ഫോട്ടോ ആയിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്കിനി ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതൊരു വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അതിനുവേണ്ടി വീഡിയോ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് അത് സംസാരിക്കുക. ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5, 6, 7 അങ്ങനെ നമുക്ക് ഓരോ സെക്കൻഡുകൾ കടന്നു പോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യം ഉള്ള ആ റെക്കോർഡിംഗ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഐക്കൺ പുറത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. തുടർന്ന് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് അത് സംസാരിക്കാം. ഇപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓക്കെ, വീഡിയോ റെഡി ആയി കഴിഞ്ഞ് നമുക്കിനി ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടൺ അമർത്തിക്കൊണ്ട് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മാസ്ക് എന്നുള്ള ഓപ്ഷനാണ് നാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നിങ്ങളുടേത് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഫേസിൻ്റെ രൂപം മാത്രമായിരിക്കും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആകാം. നമുക്ക് കുറച്ച് മാസ്കുകളിവിടെ അറേഞ്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്കെറി മാസ്കുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഫണ്ണി മാസ്കുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായത് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുവാനും അതേപോലെ തന്നെ വീഡിയോ നിർമ്മിക്കുവാനും ആദ്യം നാം ചെയ്തതുപോലെ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഇത് നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മാസ്ക് വെച്ചിട്ട് ഒരു ഫോട്ടോ നമുക്ക് എടുത്ത് നോക്കാം. ഇപ്പോൾ ഫോട്ടോ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കാണ് എൻ്റെ മുഖത്തിലേക്ക് മറ്റൊരു മുഖത്തിൻ്റെ ഒരു സാദൃശ്യമാണ് ഉള്ളത്. ഇനി നമുക്കൊരു വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിലോ, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാനുള്ള നിങ്ങൾക്ക് സംസാരിച്ച് തുടർന്ന് നിങ്ങൾക്ക് റെക്കോർഡിംഗ് പൂർത്തിയാക്കിക്കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു ഫണ്ണി ആപ്ലിക്കേഷൻ കൂടിയാണ്, അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം ഇവയൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനുള്ളിൽ മറ്റൊരു സെറ്റിംഗ്സ് കൂടി ഉള്ളതെന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ ഫേസിനെ നിങ്ങൾക്ക് ഈ രീതിയിലേക്ക് ആക്കിയെടുത്ത് റെക്കോർഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്കിഷ്ടമായ നിങ്ങൾക്ക് ഏതെങ്കിലും സുഹൃത്തുക്കളെയൊക്കെ ഇതുപോലെ പറ്റിക്കാനോ അല്ലെങ്കിൽ കളിക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂടെ ചേർക്കുന്ന ലിങ്കിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം മറ്റു സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രയോജനപ്പെടുന്നുണ്ടോ എന്താണെന്നുള്ള കാര്യം കമൻ്റ് ചെയ്യുവാനായിട്ട് മടിക്കാതിരിക്കുക. വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി. ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക. തുടർന്ന് ലൈക്ക് ചെയ്യുക. മുകളിലായിട്ട് കാണുന്ന ഈ മൂന്ന് ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ ആറ് ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന് നീല ടിക് മാർക്ക് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.